നാച്ചുറൽ വൈറ്റമിൻ ഇ ചോളമെണ്ണ നിങ്ങളുടെ ഹൃദയ ധമനികളിൽ ചീത്ത കൊളസ്ട്രോൾ നിക്ഷേപിക്കുകയില്ല. എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിലെ പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയ തൃശൂർ സ്വദേശി പുതുവീട്ടിൽ അബ്ദുൾ റഹീമിനെ തെളിവെടുപ്പിനായി പെട്രോൾ പമ്പിൽ എത്തിച്ചു. December 10 അർദ്ധരാത്രി വാതിൽ പൊളിച്ച് അകത്തു കടന്നായിരുന്നു മോഷണം. December 2 ഇയാൾ ജയിലിൽ നിന്നിറങ്ങിയാണ് വീണ്ടും മോഷണത്തിനായി എത്തിയത്. മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് 10 പെട്രോൾ പമ്പുകളിൽ മോഷണം നടത്തിയ പ്രതിയെ മോഷണ ശ്രമത്തിനിടെ മുണ്ടപ്പലം പെട്രോൾ പമ്പിൽ നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ കൊണ്ടോട്ടി പോലീസ് പിടികൂടിയിരുന്നു. കുപ്രസിദ്ധ മോഷ്ടാവ് തൃശൂർ ചേലാക്കര സ്വദേശി പുതുവീട്ടിൽ അബ്ദുൾ റഹീം എന്ന മുള്ളൻ റഹീമാണ് പിടിയിലായത്. ഇയാൾ എടവണ്ണപ്പാറ HP പെട്രോൾ പമ്പിൽ നിന്ന് December 10 അർദ്ധരാത്രി വാതിൽ പൊളിച്ച് 25,000 രൂപ മോഷണം നടത്തിയിരുന്നു. ഇതിന്റെ CCTV ദൃശ്യം ലഭിച്ചിരുന്നെങ്കിലും പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ഇയാളെ പിന്നീട് കൊണ്ടോട്ടിയിൽ വെച്ച് പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ മാസം ഒരു കേസ് റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കൊണ്ടോട്ടിയിലെ റോഡിലുള്ള ഈ പമ്പിൽ നിന്ന് 23,000 രൂപ മോഷണം പോയി. അതിൻ്റെ അന്വേഷണത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തായിട്ട് ഈ ഇത്തരം ഇതേ മോഡസായിട്ട് പെട്രോൾ പമ്പുകൾ രാത്രി കുത്തി തുറക്കുകയും മോഷണം എടുക്കുകയും ചെയ്തു. തുടർന്ന് കൊണ്ടോട്ടി ലിമിറ്റിൽ നിന്ന് ഇയാളെ ഒരു മോഷണ ശ്രമത്തിനിടയിൽ പോലീസ് പിടിക്കുകയും ഈ ഭാഗത്തെ എല്ലാ പെട്രോൾ പമ്പിലും മോഷണം എടുത്ത അയാളാണ് സംഭവിക്കുന്നത്. അയാളെ തെളിവെടുപ്പിനായിട്ടാണ് ഇന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ കേസിൻ്റെ അന്വേഷണം ഇതോടുകൂടി പൂർത്തിയാവണം. ഇയാളെ ഇന്ന് തന്നെ കോടതിയിലേക്ക് മറക്കുന്നത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് എടവണ്ണപ്പാറയിലെ മോഷണവും ഇയാൾ തന്നെയാണ് നടത്തിയതെന്ന് തെളിഞ്ഞത്. ഇയാൾ വന്ന വഴിയും എങ്ങനെയാണ് പൂട്ടുപൊളിച്ചതെന്നും എല്ലാം പോലീസിന് കാണിച്ചു നൽകി. മറ്റു പെട്രോൾ പമ്പിലും ഇയാളെ കൊണ്ടുപോയി തെളിവെടുക്കും. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.